resign, renounce and abdicate. Rajivaikuga, ubekshikuga, sthanathyagam cheyuga. ഈ മൂന്ന് വാക്കുകളാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഈ വാക്കുകൾ മൂന്നും ഒരുപോലെ ആളുകൾ ചർച്ച ചെയ്തത്? ബെനഡിക്ട് പതിനാറാമൻ പാപ്പ, സുപ്രീം പോന്തിഫ്, ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ എന്ന തൻ്റെ പദവിയിൽ നിന്ന് പടിയിറങ്ങിയപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ ആ പ്രവൃത്തി എന്താണ് എന്ന് നിർവചിക്കുവാനായിട്ടാണ് ആളുകൾ ഈ മൂന്ന് വാക്കുകൾ വ്യത്യസ്ത രീതിയിൽ ഉപയോഗിക്കാനായിട്ട് ആരംഭിച്ചത്. ഒന്നാമത്തെ കൂട്ടർ ഉപയോഗിച്ചത് അദ്ദേഹത്തിൻ്റേത് ഒരു റെസിഗ്നേഷൻ, രാജിവയ്ക്കൽ തന്നെയാണ് എന്നതായിരുന്നു. രണ്ടാമത്തെ കൂട്ടർ പറഞ്ഞു അതൊരു റിനൗൺസ്മെൻ്റ് അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കൽ, പരിത്യജിക്കൽ ആയിരുന്നുവെന്ന്. മൂന്നാമത്തെ കൂട്ടർ ഉപയോഗിച്ചൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു വാക്കാണ് അബ്ഡിക്കേറ്റ്, സ്ഥാനത്യാഗമാണ് അദ്ദേഹം നടത്തിയത് എന്ന്. ഈ മൂന്ന് വാക്ക് ഉപയോഗിച്ചവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് അബ്ഡിക്കേറ്റ് അല്ലെങ്കിൽ സ്ഥാനത്യാഗം ചെയ്തു എന്ന വാക്കാണ് മിക്കവരും തന്നെ ഉപയോഗിച്ചത്. കാരണം രാജിവയ്ക്കുന്ന സന്ദർഭത്തിൽ രാജിവയ്ക്കുന്നയാൾ തൻ്റെ മുകളിലുള്ള ഒരു ലോഫുൾ സുപ്പീരിയറിന് തൻ്റെ രാജി സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം അത് ആ രാജി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് അതിൻ്റെ സാധുതയ്ക്ക്. എന്നാൽ പാപ്പയുടെ മുകളിൽ ആരുമില്ലാത്തതിനാൽ ഇതൊരു രാജിയായിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കില്ല, മറിച്ച് അതൊരു സ്ഥാനത്യാഗം ആണ് എന്നാണ് ഇക്കൂട്ടർ വാദിച്ചത്. എന്നാൽ കാനോൺ നിയമം 332 പാരഗ്രാഫ് 2 കൃത്യമായിട്ട് പറയുന്നുണ്ട് പാപ്പ തൻ്റെ പദവി രാജിവയ്ക്കുകയാണ് എങ്കിൽ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. രാജിവയ്ക്കുകയാണെങ്കിൽ അദ്ദേഹം അത് സ്വതന്ത്രമായിട്ട് ചെയ്യേണ്ടതുണ്ട്. അതായത് ആരുടെയും സമ്മർദ്ദം കൂടാതെയും പൂർണ്ണ മനസ്സോടും കൂടെ ചെയ്യേണ്ടതുണ്ട്. പിന്നീട് രണ്ടാമത് ഉപയോഗിക്കുന്ന വാക്ക് അദ്ദേഹം അത് ശരിയായ രീതിയിൽ വെളിപ്പെടുത്തണം എന്നാണ്. അതായത് സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള മാധ്യമത്തിലൂടെ അദ്ദേഹം ശരിയായ രീതിയിൽ അത് വെളിപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളുമാണ് സാധുതയ്ക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ഒന്നാമതായിട്ടുള്ളത് സ്വതന്ത്രമായിട്ട് ചെയ്യുക, രണ്ടാമതായിട്ട് അത് ശരിയായ രീതിയിൽ വെളിപ്പെടുത്തുക. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആരെങ്കിലും രാജി സ്വീകരിക്കേണ്ടതില്ല എന്നും കാനോൺ നിയമം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പാപ്പയുടെ രാജി ആരും സ്വീകരിക്കേണ്ടതില്ല എന്നും കൃത്യമായിട്ട് കാനോൺ നിയമം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ആ രാജി എന്ന് തന്നെയാണ്, രാജിവയ്ക്കുക എന്ന തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. റെനുൻസിയാസിയോ എന്ന ലത്തിൻ പദമാണ് അതിൻ്റെ ശരിയായ പരിഭാഷ. ഇംഗ്ലീഷ് പരിഭാഷ നാം കാണുന്നതും റെസിഗ്നേഷൻ എന്ന് തന്നെയാണ്, അതായത് രാജിവയ്ക്കൽ എന്ന് തന്നെയാണ്. എന്നാൽ ചില വത്തിക്കാൻ്റെ തന്നെ ചില ഔദ്യോഗികമായിട്ടുള്ള പരിഭാഷയിൽ റിനൗൺസ് എന്ന ഉപേക്ഷിക്കൽ എന്ന പദം ഉപയോഗിച്ചതായിട്ട് നാം കാണുന്നുണ്ട്. അതൊരു ലിറ്ററൽ ട്രാൻസ്ലേഷനായിട്ട് നാം കണ്ടാൽ മതി. ശരിയായിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു പരിഭാഷ എന്ന് പറയുന്നത്, ശരിയായിട്ടുള്ള പരിഭാഷ എന്ന് പറയുന്നത് ആ റെസിഗ്നേഷൻ എന്ന് തന്നെയാണ്. റെനുൻസിയാസിയോ എന്ന ലത്തിൻ പദത്തിൻ്റെ ശരിയായിട്ടുള്ള പരിഭാഷ റെസിഗ്നേഷൻ അല്ലെങ്കിൽ രാജിവയ്ക്കൽ എന്ന് തന്നെയാണ്. അതിനാൽ ബെനഡിക്ട് പതിനാറാമൻ പാപ്പയുടേത് രാജിവയ്ക്കൽ തന്നെയായിരുന്നു എന്ന് നമുക്ക് ഇവിടെ അടിവരയിട്ട് പറയാവുന്നതാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.